മൂന്നാർ ദൗത്യം യു ഡി എഫ് അട്ടിമറിച്ചിട്ടും വി എസ് അച്യുതാനന്ദൻ മൂന്നാറിൽ വന്നില്ലെന്ന് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ കെ ജയചന്ദ്രൻ. എസ് രാജേന്ദ്രനെതിരായ റിപ്പോർട്ട് യു ഡി എഫ് സർക്കാരിന്റെ കാലത്തേതാണ്. കെ സി ബി ഭൂമി വിതരണം ചെയ്യാൻ ഉത്തരവുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഈ ഫയലുകൾ കാണാതായി. അത് കണ്ടെത്താൻ കോടതിയെ സമീപിക്കും. ദേവികുളം സബ് കളക്ടറുടെ നിലപാട് ജനാധിപത്യ വിരുദ്ധമാണെന്നും രാജേന്ദ്രൻ തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം തുടങ്ങി വെച്ച ദൗത്യം അട്ടിമറിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അവരുടെ ഗവൺമെന്റും എല്ലാം ഇവിടെ ഇഷ്ടംപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സാങ്ഷൻ കൊടുക്കുകയും പ്രവർത്തിക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹം അതൊന്ന് നോക്കുന്നതായിരുന്നു നല്ലത് അല്ലേ? അത് നോക്കാതിരുന്നത് ശരിയായില്ലെന്ന് എനിക്ക് തോന്നുന്നത്. വിശദാംശങ്ങളുമായി വൈശാഖ് കോമാട്ടിൽ ചേരുന്നു. വൈശാഖ്, വിഷയത്തിൽ സി പി എം നേതാവ് തന്നെ എങ്ങനെ വി എസിനെ വിമർശിക്കുന്നു? തീർച്ചയായും സുജി, നേരത്തെയും മൂന്നാർ ദൗത്യവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ പ്രാദേശിക ഘടകത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ വന്നത്. വി എസ് മുഖ്യമന്ത്രിയായിരുന്നു, കൂടാതെ സുരേഷ് കുമാർ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കുന്നതിനെ വളരെ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. തുടർന്നാണ് ദൗത്യം ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ മൂന്നാറിലെ കയ്യേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ സജീവമാകുന്നു. പ്രത്യേകിച്ച് പാർട്ടി ഗ്രാമം ഉൾപ്പെടെ സ്ഥാപിച്ച് കയ്യേറ്റം വ്യാപകമായിരിക്കുന്നു. എസ് രാജേന്ദ്രൻ എം എൽ എ ഉൾപ്പെടെ താമസിക്കുന്ന ഭൂമി കയ്യേറ്റ ഭൂമിയാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എസ് രാജേന്ദ്രനെ പൂർണ്ണ പിന്തുണ നൽകി ഇടുക്കി ജില്ലാ ഘടകവും മുന്നോട്ട് വന്നിരിക്കുന്നത്. വി എസ് ഇത്തരത്തിൽ അടുത്ത ദിവസം മൂന്നാറിലെത്തും. വി എസ് വീണ്ടും മൂന്നാർ പ്രശ്നത്തിൽ സജീവമാകുന്നു എന്നുള്ള വാർത്തകളെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കെ കെ ജയചന്ദ്രൻ പ്രതികരിക്കുന്നത്. ഇത്തരത്തിൽ യു ഡി എഫിന്റെ കാലത്തും ഇത്തരത്തിൽ കയ്യേറ്റങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് വി എസ് സർക്കാരിന്റെ നടപടികൾ അട്ടിമറിച്ചത് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മന്ത്രിസഭയാണ്. എന്നിട്ടും എന്റെ വി എസ് മിണ്ടിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വരും ദിവസങ്ങളിൽ വി എസ് എത്തുമെന്നുള്ള സൂചന പറയുമ്പോഴും അതിനെ പൂർണ്ണമായ പിന്തുണ നൽകാൻ ജില്ലാ ഘടകം തയ്യാറല്ല. വി എസിന്റെ ഇവിടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ജില്ലാ ഘടകത്തിന് എതിർപ്പുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് എസ് രാജേന്ദ്രന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട്, അതായത് എസ് രാജേന്ദ്രനും എം എം മണിയും ഉൾപ്പെടെ ഭൂമാഫിയാണെന്ന് കൃത്യമായി നേരത്തെ വി എസ് ആരോപിച്ചിരുന്നു. അത് അദ്ദേഹത്തിന്റെ പ്രായാധിക്യം കൊണ്ടുള്ള അത്തരം അങ്ങനെ പറഞ്ഞതായിരിക്കും. എന്തെങ്കിലും രണ്ട് വർത്തമാനം പറഞ്ഞു പോകട്ടെ എന്നാണ് അദ്ദേഹം വി എസിനെ വിശേഷിപ്പിക്കുന്നത്. എന്തെങ്കിലും രണ്ട് കാര്യങ്ങൾ വർത്തമാനം എന്തെങ്കിലും പറഞ്ഞു പോയി എന്നുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന് കെ കെ ജയചന്ദ്രൻ പറയുന്നു. ഈ സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങൾ, മൂന്നാറിലെ പ്രശ്നം വീണ്ടും സി പി എമ്മിനുള്ളിൽ തന്നെ ഒരു പ്രശ്ന വിഭാഗീയത അല്ലെങ്കിൽ എതിർപ്പുകൾക്ക് കാരണമാകുന്നു. കൂടാതെ വി എസും ശക്തമായ നിലപാടുമായി മുന്നോട്ട് വരുമ്പോൾ കെ സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന രീതിയിലേക്കും, കൂടാതെ സി പി എം ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്ന ദേവികുളം സബ് കളക്ടറെ ഉൾപ്പെടെ പിന്തുണയ്ക്കുന്ന സാഹചര്യമുണ്ട് വി എസ്. അത് ആ സാഹചര്യം, അതായത് ഇവിടെ സി പി എം അത്തരത്തിൽ ശക്തമായ സമരം നടത്തിയിരുന്നു സബ് കളക്ടറെ മാറ്റണം ആവശ്യപ്പെട്ട്, പക്ഷേ ശക്തമായ സമ്മർദ്ദം വന്നതിനെ തുടർന്ന് ആ മാറ്റം അല്ലെങ്കിൽ ആ സമരത്തിൽ നിന്ന് അവർക്ക് പിന്മാറേണ്ടി വന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു നാണക്കേട് സി പി എമ്മിന് ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ നടപടികളിലേക്ക് മുന്നോട്ട് പോകുന്നു. തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മുഖ്യമന്ത്രി അംഗീകരിച്ചു എന്നാണ് സി പി എം കഴിഞ്ഞ ദിവസം അറിയിച്ചത്. പക്ഷേ അത്തരത്തിലൊരു ഉറപ്പും മുഖ്യമന്ത്രി നൽകിയിട്ടില്ല. സബ് കളക്ടർ അതേ രീതിയിൽ തന്നെ തുടരും. സി പി ഐയും ശക്തമായ പിന്തുണ നൽകുന്നുണ്ട് സബ് കളക്ടർക്ക്. ഇതോടുകൂടി സി പി എമ്മിനെ കൂടുതൽ കയ്യേറ്റ വാർത്തകൾ, സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് മൂന്നാറിൽ കൂടുതൽ കയ്യേറ്റങ്ങൾ നടന്നെന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജില്ലാ ഘടകം ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്.